ഇല്ല പറഞ്ഞില്ല.
അവസ്ഥയാണല്ലോ നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണല്ലോ അത് കാരണം എങ്ങനെ അവിടെ നിന്ന് മാർക്കറ്റ് കൂട്ടാൻ ഈ വേന വെയിൽ ഞങ്ങൾ ഇവിടെ ആ കട പെട്ടെന്ന് തുറഞ്ഞ് തരും മക്കളെ ഞങ്ങൾക്ക് ഈ വെയിലിൽ കിടന്ന് ഞങ്ങൾ നീറുന്നത് കുറെ കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല വെയില് ഇതുവരെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഉണ്ടായിട്ടില്ലേ ഒരു സഹായം ഞങ്ങൾക്കില്ല ഞങ്ങളെ കട തുറഞ്ഞു തന്നാ മതി ഞങ്ങൾ ഈ വെയിലിൽ ഇരിക്കാൻ അവിടെ ഇരിക്കും എന്ത് ചെയ്യും വേന വെയിൽ കിടന്ന് പൊരിയണു മക്കളെ ഞങ്ങൾ എന്ത് ചെയ്യും ചായ വെള്ളത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനാണ് ചെങ്ങച്ചം കെട്ടി നടക്കുന്നത് ഏ പൊന്നു പോണാ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി എന്നെ മരിക്കണ് മീനുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അവിടെ കടൽ ഭയങ്കര സീസണും ഇല്ല ഒന്നും ഇല്ല ജനങ്ങളെല്ലാം കിടന്ന് മരിക്കണ് മീനേ ഇല്ല ഒത്തിരി മീനുണ്ടെങ്കിൽ ഭയങ്കര വില ഇവിടെ വരുമ്പോൾ ജനങ്ങളില്ല മീൻ മേടിക്കാൻ ഈ ആൾക്കാർ പേടിച്ച് പേടിച്ച് ഓടുന്നു രണ്ടുപേരും വന്ന് നിൽക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ ഓടിക്കളയണു അവിടെ ആളെല്ലാം നിൽക്കണെന്ന് വിചാരിച്ചു ഏ വാർഡ് കൗൺസിലറോ എം എൽ എയോ ആരെയൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പൊ മാർക്കറ്റ് തുറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് വാർഡ് കമ്മൻസ് അവരും വന്നില്ല ഇവരും വന്നില്ല ഒരുത്തരും വന്നില്ല നമ്മൾ മാത്രം തന്നെ നമ്മൾ അന്നന്ന് ജീവിച്ച വേല ചെയ്താൽ തന്നെ നമ്മളെ വയറിടാൻ കഴിയും ഒരു കമ്മിറ്റി വന്നില്ല കളിക്കാരൻ വന്നില്ല കൈയിട്ടവന് വന്നില്ല ഒന്നും വന്നില്ല അവരോരോ വാർഡാണ് അവരോരോ നോക്കണത് ഇവിടെ വഴിയിൽ കിടന്ന് കച്ചവടം ചെയ്യണം വഴിയിൽ കച്ചവടം പോരാ മക്കളെ വളരെ മോശം ആണും പെണ്ണും വീട്ടിലിരുന്നവരെല്ലാം വഴിയിൽ കൊണ്ടുകൊണ്ട് കൊണ്ടിട്ട് കച്ചവടം ഇല്ല മക്കളെ അതിനെക്കണ്ട് ഇത്രയും പെട്ടെന്ന് മക്കളെ മാർക്കറ്റ് തുറന്ന് തന്നേ പറ്റുള്ളൂ മക്കളെ മാർക്കറ്റ് തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴേലും തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴത്തേക്ക് തുറക്കുന്നല്ലോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ഇവിടെ മാർക്കറ്റ് തുറക്കുന്ന മാർക്കറ്റ് പൂട്ടിയ മാർക്കറ്റ് ഇതിനെ തുറക്കണില്ലേ ആൾക്കാർ കുറവമ്മാ ഇവിടെ മാർക്കറ്റ് ആള് കുറവ് റോഡായതുകൊണ്ട് മാർക്കറ്റ് തുറന്നാൽ തന്നെ കച്ചവടം ഉണ്ട് അല്ലാതെ ഇവിടെ കച്ചവടങ്ങളൊന്നും ഇല്ല ആളും കുറവ് എങ്ങനെ നമുക്ക് കച്ചവടം ഒക്കെ ലാഭം എന്തെങ്കിലും ഉണ്ടാറുണ്ടോ ഒന്നും കിട്ടുന്നില്ലപ്പാ ഭയങ്കര നഷ്ടം മീൻ വാങ്ങിക്കാനേ ആളില്ല മീൻ തിരിച്ചു തിരിച്ചാണ് കൊണ്ടുപോണത് ഇവിടുത്തെ വാർഡ് കൗൺസിലറും എം എൽ എ ഒക്കെ എപ്പോഴും വന്നിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാർക്കറ്റ് തുറന്നതാന്നൊക്കെ ഇല്ല ഇല്ല അവര് പറഞ്ഞു ടി സി ഇടട്ടെ എന്ന് പറയുന്നുണ്ട് മാർക്കറ്റ് എത്രയും പെട്ടെന്ന് തുറന്നു തരാൻ പറയണം ഇത് തന്നെ നമുക്കുള്ളത് ഇവിടെ എങ്കിൽ മഴയും വെയിലും കൊണ്ട് നമുക്ക് കണ്ണക്കം കാണുന്നില്ല ഭയങ്കര മഴ വിറയലും പനിയുമാണ് നമുക്കൊക്കെ എത്രയും പെട്ടെന്ന് മക്കളെ മാർക്കറ്റ് തുറന്നു തരാൻ പറയണം ഇത് തന്നെ നമ്മുടെ പറയാനുള്ളത് ഗുരുതരമാണ് ഗുരുതരം എന്ന് പറഞ്ഞാൽ കിട കിട രോഗികളാണെങ്കിലും ശ്വാസം പിടിച്ച് ശ്വാസം മുട്ടി അവർക്ക് വലിയ പ്രയാസങ്ങൾ ക്ഷയരോഗം ഉള്ളവരുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട് പിന്നെ മറ്റ് രോഗങ്ങളെല്ലാം ഉള്ളവരുണ്ട് പിന്നെ ഛർദി വയറ്റിളക്കം ഈ ദുർഗന്ധ നിമിത്തം ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി തന്നേ പറ്റുള്ളൂ ഞങ്ങൾ മേയർക്ക് പെറ്റീഷൻ കൊടുക്കാനാണ് ഇരുന്നത് അതാ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് മാറ്റി തന്നേ പറ്റൂ മേയർക്ക് എപ്പോഴാണ് പെറ്റീഷൻ കൊടുക്കാൻ റെഡി ആയിട്ട് കൊടുത്തു കഴിഞ്ഞു മേയർക്ക് കൊടുത്തു ഹെൽത്ത് സെൻ്ററിൽ കൊടുത്തു ഇവിടെ കോർപ്പറേഷനിൽ പിന്നെ ആശുപത്രി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പള്ളിയിൽ കൊടുത്തു ഇവരാര് പറഞ്ഞിട്ട് അവർ മാറുന്നില്ല ആ ചന്ത തുറന്നാലേ അവർ പോകുള്ളെന്നാണ് പറയുന്നത് വാഗിയിൽ നമ്മളെ അനിയൻ പോയി അനിയത്തിയുടെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ അതിലാണ് അങ്ങനെ അതിലോ അപ്പോഴേ കിടന്ന് അനുഭവിക്കുന്ന വേദന തന്നെ നമ്മൾ നമുക്ക് അവിടെ ആറ്റുംപുറം 47 വീടുണ്ട് മോളെ എല്ലാം ഇടിഞ്ചും ഒടിഞ്ചും പൊടിഞ്ഞും കിടക്കണം അപ്പോൾ യശോ ബസീർ കാക്കാനെ ഞാൻ വിളിച്ചോണ്ട് പോയി കാണിച്ചു കൊടുത്തു അയാൾ പറഞ്ഞു ഇപ്പോഴത്തെ എം എൽ എയുടെ അടുത്ത് പറയാൻ വേണ്ടി ഇവിടെ കൗൺസർ ആ ഇവിടുത്തെ ഇല്ല അയാൾ ആൻറ്റിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ആരും പോയില്ല എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാലെണ്ണം ഇരക്കാൻ വേണം നമ്മൾ ഇതിനു വേണ്ടി അങ്ങനെ ചുറ്റിപ്പറ്റിയൊന്നും പോകാൻ പറ്റില്ല അതുപോലൊന്നും ഒരു കൊറോണ വന്ന് കിടക്കണം ആരെ വീട്ടിലെങ്കിലും നമ്മളെ കയറ്റുമോ കയറ്റില്ല എന്നാണ് ആ വീടെല്ലാം മുളക് ഇടിഞ്ഞ് പൊടിഞ്ഞൊക്കെ വെടിച്ച് കീറിയൊക്കെ കിടക്കണം അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആ വീടിനെ ഇടിച്ച് പൊടിച്ച് മാറ്റി 25 വീട് അവിടെ ആക്കി 25 വീട് എവിടെയെങ്കിലും തരണം
ജനങ്ങൾ എന്ത് ചെയ്യണം അത് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. ഞങ്ങൾക്ക് മാർക്കറ്റ് വന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ സർക്കാരിൻ്റെ എന്താണെന്നും ഒരു പിടിയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവിടെ തടസ്സങ്ങൾ, വാഹനങ്ങൾ തടസ്സം, പോലീസുകാരെ ഒരു രീതിയിലുള്ള അടി വരെയും കിട്ടും. പോലീസുകാരെ മോശമായിട്ട് പെരുമാറാറുണ്ടോ? മോശമായിട്ടല്ല, അവരെ ഇവിടെ വന്ന് അവരൊക്കെ ബുദ്ധിമുട്ടാണ്. അവരെ ഇതേപോലെ ജനങ്ങളെ മാറ്റാൻ വേണ്ടി അവരെ നോക്കുമ്പോഴേ ജനങ്ങൾ അവരെ ശത്രു. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് പറയട്ടെന്ന് പോലെ എനിക്ക് തന്നെ അത് പറയാൻ പറ്റും. ഇന്നത്തെ ലോകം പോണ പോക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പോലീസുകാർക്ക് അവരെ ജോലി ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ജോലി ചെയ്താലേ ഞങ്ങളും ജീവിക്കാൻ പറ്റുള്ളൂ. സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുത്താലേ നമ്മളെ ഈ നാടിന് ഒരു മാറ്റം വരുള്ളൂ. ഇത് വിദേശത്തെ കൺട്രോളിലുള്ള ജനങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ല. നമ്മളെ നാടിനാണ് ഇത് മോശം. നമ്മളെ വിദേശത്തു നിന്നൊക്കെ ഒരു ആരെങ്കിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴവരൊക്കെ കണ്ട നമ്മളെ അവസ്ഥ കണ്ട നമ്മളെ അവസ്ഥ മാറാൻ വേണ്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ NH-47 ഹൈവേ വന്നത്. ഇതൊന്നും ഒരു പ്രാവശ്യത്തിൽ വന്നിട്ടില്ല ഇതുവരേക്കും. എന്താണ് ഏതാണെന്ന് ഒന്നും അറിയില്ല. നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ടോ മാർക്കറ്റ് തുറന്നു തരണം എന്നൊക്കെ പറഞ്ഞ്? ഇനി പറയാനില്ല, ഇത്ര 1.5-2 വർഷമാകുമോ മാർക്കറ്റ് അടച്ചിട്ടിട്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഞങ്ങളിപ്പോൾ റോഡുകളിൽ കൊണ്ടുവന്നിട്ട് വിറ്റ് പോലീസുകാർ അവരെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു. അവർ പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ. എന്ത് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. ഇനി ഞങ്ങളെ ജീവിതം ആത്മഹത്യയിലേക്ക് ഉള്ള ശ്രമമാണ്. മത്സ്യമാണ്, ഞാൻ മത്സ്യവില്പനക്കാരനാണ്. ഞാൻ റൂട്ടിലാണ് പോകുന്നത് ബിസിനസ്. പിന്നെ ഇവിടെ ഈ റോഡിലും പിന്നെ പരിസരത്തും വീടുകൾക്കും എല്ലാം ബുദ്ധിമുട്ട് തന്നെ. കാരണം ഇത്രയും തിരക്കും കുറച്ച് കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടും കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെ കൊമരിച്ചന്ത ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. മീനിൻ്റെ വിലയൊക്കെ കൂട്ടേണ്ടി വരുന്നുണ്ടോ? മീനിൻ്റെ വില കൂടുതലാണ് ഇപ്പോഴും. മീനിൻ്റെ വില ഇപ്പം കുറച്ച് കൂടുതലാണ്. മീന് കടപ്പുറം വളരെ മോശമാണ്. എന്നാലും ഈ സമയങ്ങളിലൊക്കെ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്. മീനൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇവിടെ നമ്മൾ പൂന്തുറ, വിഴിഞ്ഞം, ഇങ്ങനെ കടപ്പുറം മീനൊക്കെ വരുന്നത്. അവിടെയൊക്കെ വില എങ്ങനെയാണ്? പഴയ പോലെ തന്നെയാണോ അതോ കൂട്ടി? വില കൂടുതലാണ്. നല്ല കൂടുതലാണ്. നമുക്കൊന്നും പെട്ടെന്ന് കൊണ്ടുപോയി റൂട്ടിലൊന്നും വിൽക്കാൻ പറ്റത്തില്ല. പഴയതുപോലെ ഒന്നും വലിയ മെച്ചമൊന്നും ഇല്ല. കൊണ്ടുപോയി സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ജോലി ചെയ്യാൻ പോകാനും ആഴ്ചയിൽ 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ബിസിനസ് വേണം. അതിലെന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ബാക്കി ഇങ്ങനെ പോവും, ജീവിച്ചൊക്കെ പോകുന്നു. പിന്നെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ലോക്ക്ഡൌണും വീണ്ടും പ്രശ്നമാകും. അത് കാരണം ഞങ്ങൾ റോഡിൽ വെക്കേണ്ട അവസ്ഥയാണ്. കാരണം മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ റോഡിൽ വെക്കേണ്ടി വരില്ല. ഈ ഗ്രൗഡ് ഇങ്ങനെ കൂടേണ്ട ആവശ്യമില്ല. അത് ഈ ട്രാഫിക്കിന് ഒരു ജാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി റോഡിലോട്ട് വന്നിട്ട് കച്ചവടമൊക്കെ എങ്ങനെയാണ്? കച്ചവടം വളരെ മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് 1 മാസം കൊണ്ട് ഞങ്ങൾ നിരന്തരം എല്ലാ ദിവസവും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കച്ചവടം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പല വിദ്യാഭ്യാസമുള്ള പല ചെറുപ്പക്കാർക്കും തൊഴിലില്ലാത്തത് കാരണം മീൻ കച്ചവടത്തിലോട്ടാണ്. ഞാനും ഏതാണ്ട് ബികോം വരെ പഠിച്ചതാണ്, ഇവനും +2 വരെ പഠിച്ചവനാണ്. ഞങ്ങളുടെയൊക്കെ തൊഴിൽ വേറെ മേഖലയായിരുന്നു. പക്ഷേ ഇപ്പം വേറൊരിടത്തും ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇതും കൊണ്ട് നടക്കുന്നത്. രണ്ടുപേരാണ് രാവിലെ മുതൽ രണ്ടുപേരെ കിട്ടുന്നു കഷ്ടപ്പെടുന്നത്. 100-200-300 കിട്ടിയാൽ കിട്ടി, അത് മിക്കവാറും ദിവസവും കിട്ടാറുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മത്സ്യബന്ധനവും മത്സ്യ വിപണനവുമാണ് പൂന്തുറക്കാരുടെ പ്രധാന ഉപജീവന മാർഗം. അവർ മത്സ്യങ്ങൾ വിൽക്കുന്നത് കുമ്മരിച്ചന്ത എന്ന ഈ മാർക്കറ്റിലായിരുന്നു. എന്നാൽ കോവിഡ് മൂലവും മറ്റ് പണികൾ മൂലവും ഈ ചന്ത അടച്ചിട്ടിട്ട് 1.5 വർഷത്തിലേറെയായി. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പൊരുവെയിലത്ത് നടുറോഡിലാണ് മത്സ്യ കച്ചവടം നടത്തുന്നത്. അധികാരികളെ ഇവർ ഇവരുടെ ബുദ്ധിമുട്ടുകൾ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഉചിതമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ അധികാരികൾ ഈ വിഷയം ശ്രദ്ധയോടെ കേൾക്കണമെന്നും കൈകാര്യം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം ഉപജീവനത്തിനു വേണ്ടി അവർ ഈ റോഡിൽ തന്നെ കച്ചവടം ചെയ്യേണ്ടി വരും. ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾക്ക് മേലെ അധികാരികൾ ഇനിയും കണ്ണടച്ചുകൂടാ. നിരവധി തവണ ഇവരുടെ ബുദ്ധിമുട്ടുകൾ അധികാരികളെ ബോധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഉചിതമായ നടപടികൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ ഇവർ വീണ്ടും റോഡിൽ തന്നെ കച്ചവടം തുടരുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടി ഉണ്ടായാൽ മാത്രമേ ഇവരുടെ ജീവനും ജീവിതവും സുരക്ഷിതമാകൂ. അല്ലാത്ത പക്ഷം വീണ്ടും ഇവർ ഈ തെരുവിൽ മീൻ കച്ചവടം ചെയ്ത് ജീവിക്കേണ്ടി വരും. അന്വേഷണത്തിനു വേണ്ടി ക്യാമറമാൻ ബിജോവിനോടൊപ്പം ഗായത്രി സത്യദേവ്.